കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ ചെറിയൻ വർഗീസ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ കല്ലട കെ ജി അലക്സാണ്ടർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രാജേശ്വരി, എല്ലാവർക്കും സ്വാഗതം. എവിടെയാണ്, ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്ത് മകളെ കാണാനില്ല എന്ന് പറഞ്ഞ? ചാലക്കുടി പോലീസ്. അതിനുശേഷം മകളെ അന്വേഷിച്ച് കോളേജിൽ പോയോ? കോളേജിലല്ല, ഞങ്ങളെ എല്ലാ ദിവസം ചെല്ലുമ്പോ അവര് പറയും കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു, എങ്ങനെ നിങ്ങൾക്ക് മകൾ കോളേജിൽ ചെന്നില്ല എന്നുള്ളത് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 4 മണി കഴിഞ്ഞപ്പോ ഇവളുടെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ ആ കുട്ടിയാണ് എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു. ആ ഫ്രണ്ടിന്റെ ഒക്കെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കോളേജിലേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ജീവ എന്ന് പറഞ്ഞ ഒരു കുട്ടി മിസ്സിംഗ് ആണ്, കൂടെ ഉണ്ടായ ആ 3 കുട്ടികളെ അപ്പൊ തന്നെ അവര് ചോദ്യം ചെയ്തപ്പോ കുട്ടികളൊന്നും മിണ്ടിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു ഇത്ര വലിയ ഇഷ്യൂ നടന്നിട്ട് കോളേജിൽ അവര് ചോദിച്ചിട്ടും ആ കുട്ടികളൊന്നും മിണ്ടിയില്ല എന്ന്, അവര് ചോദിച്ചിട്ട് പോലും ഈ കുട്ടിയുടെ കാര്യം ഒന്നും അവര് പറഞ്ഞില്ല എന്ന്. അപ്പൊ അവരെ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ അതൊരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞേ, ഒരു കുട്ടി അവിടെ പഠിക്കുന്നത് മിസ്സിംഗ് ആയിട്ട് എന്തുകൊണ്ട് അത് ഇൻഫോം ചെയ്തില്ല എന്നും പറഞ്ഞു. എന്നിട്ട് അവരെ പാരന്റിനെ വിളിച്ചിട്ട് ആ കുട്ടികളെ എന്തോ സസ്പെൻഡ് ചെയ്തു എന്നാ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ദയവു ചെയ്ത് സസ്പെൻഡ് ചെയ്യില്ലേ, കാരണം നമ്മുടെ കുട്ടിയുടെ ഭാവി പോയി അവരെ കളയില്ല. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ ലോൺ എടുത്ത് പഠിക്കണവരാ, ഞങ്ങളെ പാരന്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാറുള്ളതാണ് ട്രെയിൻ കയറ്റുമ്പോഴേ. അപ്പൊ ഞാൻ അവരെ അവിടെ പ്രിൻസിപ്പളിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് അതുകൊണ്ടല്ല, പക്ഷെ അവര് ചെയ്തത് 100% തെറ്റാണെന്ന് ആ കുട്ടികൾ ചെയ്തത്. ഇത്ര വലിയൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല എന്ന്. അതാണ് പാലക്കാട് ഇറങ്ങി പോകുമ്പോ അവരോട് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിപ്പോയത്? അതെ, അവരോട് ഞാൻ പാലക്കാട് ഇറങ്ങാന്ന പറഞ്ഞു. ഇറങ്ങാന്ന് പറഞ്ഞു എന്തിനാന്ന് അവർ ചോദിച്ചു? അവർക്ക് റിലേഷൻ അറിയാം, പക്ഷെ ആരാന്ന് എന്താന്ന് അറിയില്ല. ഒരാളെനിക്ക് ഇഷ്ടം പാലക്കാടാന്ന് അറിയാം, വേറെ ഒന്നും അവർക്ക് അറിയില്ല. അല്ല, അപ്പൊ അവർക്ക് പേടി തോന്നിയില്ല? എന്റെ ഇഷ്ടത്തിനല്ലേ പോണ, അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ മനസ്സിലാവുണ്ടോ എവിടെയൊക്കെ അബദ്ധം പറ്റിയെന്ന്? നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഈ ഒരു തീരുമാനത്തിന്റെ പേരിൽ എത്ര പേര് എഫക്റ്റഡ് ആയി എന്ന് മനസ്സിലായി? അവരെ എഫക്റ്റ് ആയത് അമ്മ കാരണം മാത്രമാണ്. കാരണം അവരായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആ 4 ദിവസം. അപ്പൊ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് പറഞ്ഞു അമ്മ അവരുടെ പേരില് കേസ് കൊടുത്തു എന്നാ പറഞ്ഞെ. അല്ല, അമ്മ എന്ത് ചെയ്യും? ആ ഞാൻ നിങ്ങൾ പ്രസവിച്ച മകള്, നിങ്ങൾ പ്രസവിച്ച മകള് കാണാതെ ആയാൽ പാലക്കാട് ഇറങ്ങി ഒരു വിവരമില്ല, വിളിച്ചാൽ വിളിക്കുന്നില്ല. ഞാൻ ഫോൺ എടുക്കണ്ടായിരുന്നു, ഇർഫാൻ ഫോൺ എടുക്കണ്ട, എവിടെയാന്ന് കറക്റ്റ് 4 ദിവസം സംസാരിക്കണ്ടായിരുന്നു. കോയമ്പത്തൂരാണെന്ന് നിങ്ങൾ പറഞ്ഞു? ഇല്ല, കോയമ്പത്തൂർ. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു റേഞ്ച് പോയി, അതിനുശേഷം എന്നെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, എന്റെ ഫോൺ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടുന്ന ടൈമിലൊക്കെ സംസാരിക്കണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് അവരെ വിളിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് 6 മണി ടു 7 വരെ ഫോൺ ടൈം ഉള്ളു. അതിന്റെ അടിക്ക് അമ്മ അവരെങ്ങനെ വിളിച്ചു എന്നറിയില്ല. അവര് ട്രെയിനിൽ തന്നെയായിരുന്നു. അവരെ വിളിച്ചു, നിങ്ങൾ കോയമ്പത്തൂരാന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മ വിളിച്ചപ്പോ പാലക്കാട് ഇറങ്ങി പോയി എന്ന് പറഞ്ഞു. പാലക്കാട് 6 മണിയായിട്ട് നിങ്ങളുടെ ഫോൺ ഒന്നും വരാത്തോണ്ട് 6 മണിക്കല്ല, 4:30, 4:30 ഇവള് പറഞ്ഞു 1 മണിക്ക് കോയമ്പത്തൂര് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 4 മണി ആകുമ്പോഴത്തേക്കും കോളേജിലെത്തും. അപ്പൊ ഞാൻ കോളേജിൽ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് 4:45 വിളിച്ചു കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം വിളിച്ചപ്പോ ഇവളുടെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച്. 4:45 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഞാൻ 4 മണിക്ക് ശേഷം വിളിച്ചത്, കാരണം മിക്കപ്പോഴും ആ ട്രെയിന് പോകുമ്പോ 4:45 4 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോ ഔട്ട് ഓഫ് കവറേജ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടാൽ, ഭാര്യയോ മക്കളോ ഭർത്താവോ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ, ആ വീട്ടിലെ മെമ്പർ നിയമപരമായിട്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. സർ, ഇത് നഷ്ടപ്പെടുവൊന്നും വേണ്ട സർ. ഒരു പുറത്തു പോയ മക്കൾ, നമ്മൾ അമ്മ ഒരു പാർട്ടിക്ക് പോവാണ് എന്ന് പറഞ്ഞ് പോയ മകനോ മകളോ തിരിച്ചു പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നു എവിടെ എത്തിയെന്ന് ചോദിക്കാൻ. അപ്പൊ പറയുന്നു ഫോൺ കവറേജ് ഇല്ല, ഇറ്റ് ഇസ് ഔട്ട് ഓഫ് റേഞ്ച് ഓർ സ്വിച്ച്ഡ് ഓഫ് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും പെറ്റ ഒരു അമ്മയ്ക്കും അച്ഛനും ആകാംക്ഷ വരുമ്പോൾ അടുത്തുള്ള ആരെങ്കിലും വിളിക്കും, നിങ്ങൾ ഇന്നാൾ നിങ്ങളുടെ പാർട്ടിക്കല്ലേ വന്നത്, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ആക്സിഡന്റ് ഉണ്ടാവും, വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിലോ നമുക്കറിയോ.
അപ്പൊ നമ്മള് ഇത് മിസ്സിംഗ് ഒന്നും ആവണ്ട സർ. പോയ മക്കള് രാത്രി തിരിച്ച് സമയാസമയത്തിന് എത്തിയില്ലെങ്കിൽ ഏത് അച്ഛനും അമ്മയ്ക്കും വരുന്ന ഒരു ആകാംക്ഷയാണത്. വളരെ ഒരു ഇതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കാണാതില്ലെങ്കിൽ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല എങ്കിൽ ആ ആളിന് എന്തെങ്കിലും പിന്നീട് സംഭവിച്ചായെങ്കിൽ ഈ വീട്ടിലെ ഭാര്യയോ ഭർത്താവോ അമ്മയോ അതിന് കൂട്ടുനിന്നെന്ന് പറയും. നമ്മളെ ചിലപ്പോൾ കൂട്ടുപ്രതിയാക്കാം. പിന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഒരാളിനെ കാണുന്നില്ലെങ്കിൽ ചെന്ന് പറഞ്ഞാൽ മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞ കേരള പോലീസ് ആക്ട് അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ അപ്പോൾ ഒരു കുറ്റകൃത്യമില്ല, അവിടെ ഒരു കുറ്റകൃത്യമില്ല, ഒരാളെ കാണുന്നില്ല. അത് കേരള പോലീസ് ആക്ട് അനുസരിച്ചാണ്. എന്നാൽ ആ കാണാതെ പോയ ഒരാൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയായാലോ മരണപ്പെട്ട 302 ഇന്ത്യൻ പീനൽ കോഡ് പോലീസ് ചേർത്തിട്ട് അതൊരു ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുവരെ മാൻ മിസ്സിങ്ങിൽ കിടക്കും. ഇപ്പോൾ ഇവരുടെ മാൻ മിസ്സിങ്ങിൽ മാത്രമേ കേസ് എടുത്തുള്ളൂ. ആ കുട്ടിയെ കണ്ടുകിട്ടി, കണ്ടുകിട്ടിയപ്പോഴത്തേക്ക് ആ കേസ് അങ്ങ് റെഫർ ചെയ്ത് കളഞ്ഞു. അല്ല, ഇതിൽ എനിക്ക് വേറൊരു സംശയം കുട്ടികൾ നേരത്തെ പറഞ്ഞിരുന്നു ഇറങ്ങിപ്പോയി ട്രെയിൻ മിസ്സായി എന്ന്. അല്ലേ, ട്രെയിൻ മിസ്സായതല്ലേ ഞാൻ ഇറങ്ങിയത്? അല്ല, ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയിട്ട് നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി അല്ലേ, എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ട്രെയിൻ പോയി. അല്ല, ആ ട്രെയിൻ അല്ല, നിങ്ങൾ 6 മണിയാകുമ്പോഴേക്കും സേലത്തിൽ എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇറങ്ങിപ്പോയത്. അല്ല, അതായത് 6 മണിക്ക് അവിടെ പിന്നെ എത്താൻ പറ്റില്ല, കാരണം ഓൾറെഡി 12 മണിക്ക് ശേഷമാണ് ആ ട്രെയിൻ പാലക്കാട് തന്നെ എത്തിയത്. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു വന്നപ്പോൾ എനിക്ക് 1 മണിക്ക് മേലെ, അത്രയും ടൈമിനുള്ളിൽ അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പാലക്കാട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് 6 മണിയാകുമ്പോഴേക്കും സേലത്ത് എത്താൻ പറ്റില്ല. വൈകിട്ടത്തെ ട്രെയിന് പോകാനാ നിന്നേ വെളുപ്പിന് എത്താനായിട്ട്. ആ ട്രെയിന് മിസ്സായി. ഇല്ല, ആ ട്രെയിനിൽ പിന്നെ പോകാൻ പറ്റില്ല, കാരണം അമ്മ വിളിച്ചല്ലോ. അമ്മ വിളിച്ച് അവരാകെ ഇഷ്യൂ ഉണ്ടാക്കി. പിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. ഏ, അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഈ അമ്മ അറിയാതെ സേലത്തിൽ വെളുപ്പാങ്കാലാകുമ്പോ എത്തിക്കഴിയാൻ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നുണ പറഞ്ഞു, കോയമ്പത്തൂർ ഇറങ്ങി, കോയമ്പത്തൂരാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു അമ്മ വിളിക്കില്ല എന്ന്. അപ്പൊ 4 മണിയായപ്പോ ഈ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു. ആ റേഞ്ച് മിസ്സായതുകൊണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ചോദിക്കാതിരിക്കില്ല. അതിൽ യാതൊരു തെറ്റും അമ്മയെ പറയാൻ പറ്റില്ല. അവരുടെ പേരില് കേസ് കൊടുത്തേലേ ഞാൻ തെറ്റു പറയുള്ളൂ. അവര് എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ കേസ് കൊടുത്തു. കേസ് കൊടുത്തത് നിങ്ങളുടെ അവർക്കൊന്നും അറിയില്ല. ഞാൻ അമ്മോട് പറഞ്ഞു. അല്ല, അവരുടെ പേര് പറയാതിരിക്കാൻ പറ്റുമോ? കൂടിയായിരുന്നു എന്ന് പറയാം. പക്ഷെ അവര് ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ പേര് അഡ്രസ് ചെയ്ത് അവരുടെ പേരിൽ കേസ് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഞാനല്ല ഇവിടെ മിസ്സായ, ഞാനാണ് ഈ അമ്മേനെ കോണ്ടാക്ട് ചെയ്യുന്നത്. പൊന്നു മോളെ, അങ്ങനെ അല്ല ഈ ലോകം. ഇവിടെയാണ് ഞാൻ ഒരു പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ഒറ്റയ്ക്കാണോ പോയേ? അല്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോയി. അവര് 4 പേരും കൂടെ പോയത്. കാരണം ഒറ്റക്കേ പോയി എന്നോണം പറയാൻ പറ്റുമോ? ഒറ്റക്ക് പോയി അപ്പൊ ഒറ്റക്കേ പോയി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ആ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് ചോദിക്കും പോലീസുകാര്? അതിന് ഈ അമ്മ എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? എന്റെ അമ്മ എന്നിട്ട് പറഞ്ഞു അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവർക്കൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് വീണ്ടും അമ്മ അവരോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. അവർക്ക് എല്ലാം അറിയാം, അവരോട് ചോദിച്ചാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും എന്നെ അവർ വിളിച്ചതാണ്. വീണ്ടും അവര് അതായത് വീണ്ടും രണ്ടാമതും വിളിച്ച്. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കാരണം അവര് ദേഷ്യം കാണിച്ചതാണ്. അമ്മ ഞങ്ങളുടെ നേരെ കേസ് കൊടുത്തു. കാരണം അവര് സസ്പെൻഡറി, അവർക്ക് സസ്പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അത് ആര് പറഞ്ഞതാ എനിക്കറിയില്ല. അവര് ഇന്റേൺഷിപ്പിന്റെ 1 മന്ത് സാലറി പഠിക്കുന്നുണ്ട്. അവര് കോളേജിൽ പഠിക്കുന്നുണ്ട്. അവരായിട്ട് കോണ്ടാക്ട് നിങ്ങൾക്കുണ്ട്? അവരായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു. ആ ടൈമിൽ ഉണ്ടായിരുന്നു, ആ ടൈമിൽ, അതായത് എന്റെ ഫോൺ ഉണ്ടായ ടൈമിൽ തന്നെ അവിടുത്തെ ഇഷ്യൂ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൻസ് വന്നു, എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ അവര് പഠിക്കുന്നുണ്ട്. അവര് ഇന്റേൺഷിപ്പിന്റെ ടൈമിൽ 2 മന്ത് സാലറിന്റെ കാര്യത്തിൽ എന്തോ തീരുമാനം. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം നിങ്ങൾ ഓണം വെക്കേഷൻ വന്നപ്പോഴാണ് അവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്നത്? ഞാൻ 4 ദിവസം, അതായത് എന്റെ കൂടെ ഓണം വെക്കേഷന്റെ ലാസ്റ്റ് പോയില്ലോ, അതിന് ശേഷം ഞാൻ ഫോൺ കൊടുത്തിട്ടാ വന്നെ. അതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 4 ദിവസം നിങ്ങൾ ഓണം വെക്കേഷൻ വന്ന സമയത്ത് എക്സാമിന്റെ കാര്യം വിളിച്ചു ചോദിക്കാൻ ഫ്രണ്ട്സിന്റെ നമ്പർ ഒന്നും നിങ്ങളുടെ അടുത്തില്ല. ഓണം വെക്കേഷൻ ആ ടൈമിൽ ഡേറ്റ് വന്നിട്ടുണ്ടായില്ല. അത് ഞാൻ അവരോടും ചോദിച്ചതാണ്. ആ ടൈമിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ കുട്ടി പറഞ്ഞു വെക്കേഷന് വന്നു, വന്നിട്ട് ധ്യാനത്തിന് പോണ സമയത്തൊന്നും നമ്പർ കയ്യിൽ ഫോൺ നമ്പർ ഇല്ല.
അതിന് മുമ്പാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഈ ദിവസം നാല് ദിവസം കഴിഞ്ഞ് അല്ല മഹിളാ മന്ദിര, അതായത് ഈ സംഭവം നടക്കുന്നത് മഹിളാ മന്ദിരത്തിന് മുമ്പ്, അതായത് എൻ്റെ ഫോണുള്ള ടൈമില്. അത് കഴിഞ്ഞ് ഫോൺ ഞാൻ കൊടുത്ത് ഞാൻ മഹിളാ മന്ദിരത്തിൽ പോയി. അതിനുശേഷമാണ് ധ്യാനത്തിന് മറ്റേ ധ്യാനത്തിന് പോയത്. അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഈ ഫ്രണ്ട്സിന്റെ നമ്പർ ഒന്നും ഇല്ലാതെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് നമ്പർ ഒന്നും ഇല്ല, എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. ഹലോ, ഇത് പിന്നെ എന്തായാലും ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻ എനിക്കുണ്ട്. അല്ല, ആ കൺഫ്യൂഷനേക്കാളും ഒരു മകളെയോ ഒരു മകനെയോ കാണുന്നില്ല എന്ന് ഒരു മാതാവോ പിതാവോ അല്ലെങ്കിൽ സഹോദരനോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ്. അത് ശരിയാണ്. മറിച്ച് ഞാൻ അവരോട് ചോദിക്കാം, നിങ്ങളോട് രണ്ടിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് താമസിക്കുന്നല്ലോ, ലിവിങ് ടുഗദർ. അങ്ങനെ താമസിക്കുന്നതിനിടയിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷൻ പറയുമോ? പറയുമോ? ചോദിക്കാം. നിങ്ങളിൽ ഒരാളെ ആരെങ്കിലും കാണുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് ചുറ്റുപാടും കൂട്ടുകാരോടും അന്വേഷിച്ചിട്ടും അവരെ പറ്റി യാതൊരു വിവരവുമില്ല എങ്കിൽ നിങ്ങൾ ഓടിച്ചെന്ന് എവിടെ ചെന്ന് പറയും? പോലീസ് സ്റ്റേഷൻ. അതെ, അത് മാത്രമേ നിങ്ങളുടെ മാതാവും ചെയ്തുള്ളൂ, അത് മാത്രമേ ഒരു മാതാവ് ചെയ്തുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ പറയാതിരുന്നാൽ നാളെ ആ നഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടെ താമസിച്ചയാള് പ്രതിയാകും, അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെയോ അവളുടെയോ അറിവോട് കൂടിയാണ് ഈ ഒരു കുറ്റകൃത്യം നടന്നതെന്നാകും. അതേ നിങ്ങളുടെ മാതാവ് ചെയ്തിട്ടുള്ളൂ. ആ മാതാവ് ചെയ്ത് 100% നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും ശരിയാണ്, സമൂഹത്തിന് മാതൃക തന്നെയാണ്. അവർ ചെയ്തില്ലായിരുന്നില്ല ഒരു തെറ്റ്, അതിനെ നിങ്ങൾ കേസ് കൊടുത്ത് തെറ്റാണെന്ന് പറയാൻ പാടില്ല. അതന്വേഷിക്കുമല്ലോ നിങ്ങൾ വരുന്നത് വരെ അന്വേഷണം ഉണ്ടാവില്ലേ? വിളിക്കാല്ലോ, എന്റെ ഫോൺ ഓൺ ആണല്ലോ, ഞാൻ കറക്റ്റ് എവിടെയാണെന്ന് നമുക്ക് അറിയായിരുന്നു. ഞാൻ ഞാൻ വിളിച്ചായിരുന്നു, അപ്പൊ റേഞ്ച് ഇല്ല. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് പ്ലേസ് ഇവളോട് ചോദിക്കാൻ പറയുമ്പോ എന്ത് ചെയ്താ പറയില്ല. ഞാൻ പറഞ്ഞു, മോളെ നീ കോളേജിൽ പോയി, ഇഷ്യൂ ആവണേലും മുമ്പ്. അപ്പൊ ഇവള് പറയണ ഞാൻ പോണില്ല, പിന്നെ പോവാ പിന്നെ പോവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത കൊല്ലം തുടങ്ങിയൊക്കെ പഠിക്കുന്നോളൂ പല രീതിയിൽ പല അഭിപ്രായങ്ങൾ. ഞാൻ പറയും അടുത്ത കൊല്ലം പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവനാണ് ഫോൺ എടുക്കുന്നത്. പറയണേ ഞാൻ നാളെ രജിസ്റ്റർ ചെയ്തിട്ട് കോളേജിലൊക്കെ കൊണ്ടാകാന്ന്, പല രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. പിന്നെ അപ്പോഴാണ് ഞങ്ങള് ഞായറാഴ്ച ഒന്നും സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല, തിങ്കളാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കൊടുക്കുന്നത്. കാരണം വല്ല ഇതുണ്ടാവണതിന് മുമ്പ് മോള് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാണ്ട് ഞങ്ങൾ ഡെയിലി പോലീസ് സ്റ്റേഷനിൽ പോകാറുണ്ട്. എന്തെങ്കിലും കിട്ടിയവരെ ഭാഗത്ത് നിന്ന് എവിടെയാണ് എന്താണെന്ന് ഒന്നും പറയില്ല. മോൾക്ക് ഇവരാണ് എല്ലാ കറക്റ്റ് ആൻസറുകളും പറയുന്നത്. ഇവൻ പറയുന്നത് ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അതിന് ഞാൻ കൊണ്ടുവന്നു, അതിന് നിങ്ങൾക്ക് എന്താന്നൊക്കെ ഇവൻ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ മോളിൽ ഫോൺ കൊടുക്കാൻ പറയുമ്പോ ഇവള് എടുക്കില്ല, അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? നിങ്ങൾ എവിടെയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞു? അട്ടപ്പാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിന്നോട് അന്ന് ചാലക്കുടി മജിസ്ട്രേറ്റ് മാഡം പറഞ്ഞിട്ടുണ്ടായി, ഇനി അവൻ്റെ കൂടെ പോകരുന്ന് 20 വയസ്സ് അവനായിട്ടുള്ളൂ. പിന്നെ നീ അവളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ നിന്നോടന്ന് മാഡം പറഞ്ഞ നിന്നെ ജയിലാക്കുന്നു. പക്ഷെ നമ്മൾ ഇത്ര നേരം മിണ്ടാണ്ടിരുന്നത് ഞാൻ മാഡത്തിനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായി, മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായി അവൻ പ്രായപൂർത്തിയാവുമ്പോ നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാന്ന്. അവരിതിന്റെ പേര് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞു? എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു കല്യാണം കഴിപ്പിച്ചേ തരില്ല എന്ന് തീർത്തു പറഞ്ഞു രണ്ടുപേരും. എന്റെ മൊത്തം നോക്കി രണ്ടുപേരും പ്രായമാവുന്നില്ല, പ്രായമായാലും ആയില്ലേ അവന് കല്യാണം കഴിക്കില്ല. ഇർഫാനോട് അമ്മ നോക്കില്ല കേട്ടാ നീ വേറെ വല്ലവരും നോക്കിക്കോളാൻ. നിങ്ങൾക്ക് നോണ പറയാൻ നല്ല വശം, ഇതാരോട് പറയുന്നത്? എന്തിനാ കോടതിയിൽ നിന്ന് കൊണ്ടുപോയപ്പോ വെള്ളം മഹിളാ മന്ദിരത്തിൽ കൊണ്ടുപോയപ്പോ കോടതി അമ്മ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞോ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും നുണ പറയേണ്ട ആവശ്യമില്ല, രണ്ടുപേർക്കും സത്യം പറയേണ്ടിയും ആവശ്യമില്ല. നീ കേട്ടാ വേറെ ആളെ നോക്കിക്കോന്ന് പറഞ്ഞിട്ടാ പോയത്. അത് ദേഷ്യത്തിൽ പറയാതിരിക്കേ, അമ്മ പറഞ്ഞില്ല. എന്നോട് അച്ഛൻ സംസാരിച്ചിട്ടുണ്ട്, അച്ഛൻ കോടതിന്ന് എന്റെ അച്ഛനെ കൂട്ടിയിട്ട് ഞാൻ പോയതല്ലേ, അച്ഛനാണ് അമ്മ വിളിച്ചിട്ട് മാറ്റിയതാണ്. ഞാൻ നിന്നോട് അന്ന് സംസാരിച്ചതൊക്കെ മാഡാണ് നിന്നോട് പറഞ്ഞല്ലോ, പ്രായപൂർത്തിയാവാണ്ട് അഭ്യാസങ്ങളൊന്നും സംസാരിച്ചില്ല. ഇത്ര നേരം നിന്നെ ഞാൻ മകളായിട്ട് പറഞ്ഞ് സംസാരിച്ചേ, ഇനി ഞാൻ അവനോട് പറയുന്നല്ലോ. നിന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായി, ഇവിടെ ഞങ്ങൾ മുന്നേ ചർച്ചയ്ക്ക് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാഡത്തിനോട്, അവൻ പ്രായപൂർത്തിയാവുമ്പോ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് നമ്മൾ എഗ്രിമെന്റ് ചെയ്തായിരുന്നു. ഈ അവസ്ഥയിൽ അവനെ നമ്മളൊരു ഏതൊരു മക്കളെ ഉണ്ടാക്കി കാർമ്മമാരായാലും
അവന് പ്രായപൂർത്തി ആവാണ്ട് എന്ത് സംഭവിച്ചാലും ഒരു അവരുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വമില്ല. നിങ്ങളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിക്കോളൂ, പ്രായപൂർത്തിയായിട്ടുണ്ട്, പക്ഷേ കല്യാണപ്രായം നിയമപരമായിട്ടുള്ള കല്യാണപ്രായമായിട്ടില്ല. ഇവർ തമ്മിലുള്ള വിവാഹത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടോ? വിവാഹം കഴിക്കുന്നതിന് താല്പര്യമുണ്ടോ ഇവർ തമ്മിൽ? ഇപ്പോഴത്തെ പ്രായത്തിൽ അവന് ഇപ്പോഴത്തെ പ്രായമല്ല, പ്രായപൂർത്തിയായതിനു ശേഷം പയ്യന് 21 വയസ്സായതിനു ശേഷം കെട്ടിച്ചു കൊടുക്കാം, പൂർണ്ണമായും സംതൃപ്തരാണോ? അതെ അതെ. നിങ്ങളുടെ ഭവനത്തിൽ കയറ്റു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ? വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭവനത്തിൽ കയറ്റു. ഏത് വിവാഹം കഴിക്കാൻ അന്ന് ഇപ്പം തയ്യാറാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തിയോടുകൂടി ഞങ്ങളുടെ മതത്തിലാവും വരേണ്ടി വരും. ഞങ്ങളുടെ മതത്തിലാവും വരേണ്ടി വരും. അത് നിങ്ങളോ അവരുടെ വീട്ടുകാരോ അല്ല തീരുമാനിക്കേണ്ടത്, ഈ രണ്ട് വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഏത് മതം വേണോ വേണ്ടയോ, മതമില്ലാതെയും ഇന്ത്യയിൽ ജീവിക്കാം, അതുകൊണ്ട് മതം വേണോ മതം വേണ്ടയോ, ഏത് മതം വേണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കട്ടെ എന്താന്നുള്ളത്. നിങ്ങൾ കല്യാണത്തിന് സഹകരിക്കാൻ പറ്റുമോ? നമ്മളുടെ ഇതിൽ വരണം, അതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സഹകരിക്കില്ല. അല്ലെങ്കിൽ സഹകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ നഷ്ടപ്പെട്ടു എന്നൊരു കുട്ടീനെ നമ്മൾ കാണാം. അത് ഏത് കാരണവന്മാരും മാഡായാലും ഈ ലോകത്തെ ആരായാലും ഇവന്റെ വീട്ടുകാര് അവനെ അന്ന് ഇവന്റെ സഭ വേണ്ട, ഇവന്റെ പള്ളിക്കാര് വേണ്ട, ഇവന്റെ വീട്ടുകാർക്ക് വേണ്ടാന്ന് വേട്ട അറിവ് വെച്ച്. ഇപ്പൊ ഞാൻ പറയണേ, ഇർഫാൻ നമ്മളുടെ കുട്ടീനെ കെട്ടാൻ ക്രിസ്ത്യാനിയായിട്ട് വരികയാണെങ്കിൽ 21 വയസ്സ് ഇവനെ തികയണ ദിവസം കെട്ടിച്ചു കൊടുക്കാം, അത് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് തരാം, അത്രയുള്ളൂ. അന്ന് ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അതിന്റെ ഇതിന് വന്ന് ടെലികാസ്റ്റിംഗ് ഇതിന് വന്നപ്പോ ഷൂട്ടിങ്ങിന് വന്നപ്പോള് അവന്റെ ഉമ്മേനെ രാത്രി വിളിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കാണ്, ഞങ്ങളുടെ സഭ ഉപേക്ഷിച്ചു, നമ്മളെ പള്ളിക്കാരും ഉപേക്ഷിച്ചു. ആ രീതിയിൽ പിന്നെ ഇവൻ ആർക്കും ഇല്ലല്ലോ. പിന്നെ എന്റെ മകളെ അറിഞ്ഞുകൊണ്ടായിരുന്നു അപകടത്തിൽ കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സഭയിലേക്ക് വരാണെങ്കിൽ ഇവന് മതപരമായിട്ട് തെറ്റാണ്. അതിനാണ് എന്റെ വീട്ടുകാർ എന്നെ പുറത്താക്കിയത്. അല്ലാണ്ട് ഇന്റർകാസ്റ്റ് ആയതിനെ പ്രേമിച്ചത് കൊണ്ടോ കെട്ടിക്കൊണ്ടുവരുന്നതിനോ ഒന്നുമല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amritatv.com.